നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യാൻ വരാൻ പറ്റുമോ? ടീച്ചേഴ്സിന്റെ വേക്കൻസി ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ടീച്ചേഴ്സിന് അയർലൻഡിലോട്ട് വരാൻ പറ്റില്ലേ എന്ന്. ഇന്ന് അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അന്നൊക്കെ നമ്മൾ അവരോട് പറയുമായിരുന്നു, ഇവിടെ ഇംഗ്ലീഷ് അല്ലാതെ ഐറിഷ് എന്നൊരു ലാംഗ്വേജ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഐറിഷ് ഹിസ്റ്ററി ഇതൊക്കെ പഠിക്കാതെ നിങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സായിട്ട് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ ഇയ്യൂന് പുറത്തുള്ള ഒരാളെ ടീച്ചേഴ്സായിട്ട് ഇവിടെ എടുക്കില്ല എന്നൊക്കെ. ഇങ്ങനെയൊക്കെയായിരുന്നു നേരത്തെ ഇവിടെയുള്ള നിയമങ്ങൾ. എന്നാൽ ഇന്ന് സ്ഥിതി മാറി, നിയമങ്ങൾ മാറി, ആയിരക്കണക്കിന് വേക്കൻസികളാണ് അയർലൻഡിൽ ഇപ്പോൾ ടീച്ചേഴ്സിനായിട്ട് ഇവിടെയുള്ളത്. ഈ ടീച്ചേഴ്സിന്റെ ദൗർലഭ്യം മൂലം അയർലൻഡിന് പുറത്തുനിന്നും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്ന് പോലും ടീച്ചേഴ്സിനെ ആകർഷിക്കാനായി പുതിയ പദ്ധതികളുമായിട്ടാണ് ഐറിഷ് ഗവൺമെന്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ പദ്ധതിയിൽ നമ്മുടെ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഒരുപാട് പ്രയോജനം ചെയ്യും എന്നതിൽ ഒരു സംശയവും ഇല്ല. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അയർലൻഡിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങളുടെ ചാനലിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തുകൊണ്ട് ക്രമാതീതമായി അയർലൻഡിൽ ടീച്ചേഴ്സിന്റെ ഷോർട്ടേജ് കൂടി വരുന്നു? ആ ഒരു കാര്യം ഒന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അയർലൻഡിലെ ഇപ്പോഴത്തെ ഉയർന്ന ജീവിത നിലവാരം, അതായത് നഗരപ്രദേശങ്ങളിൽ താമസത്തിനുള്ള ചിലവിന്റെ കൂടുതൽ, അതായത് വാടക കൂടുതൽ, ഭവനത്തിന്റെ പ്രതിസന്ധി, ഇതൊക്കെ മൂലം തന്നെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി രണ്ടോ മൂന്നോ വർഷം അയർലൻഡിലെ ഏതെങ്കിലും സ്കൂളുകളിലോ മറ്റോ വർക്ക് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം അവർ നേരെ ഉയർന്ന സാലറിയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് സാധാരണ പതിവ്. ഇത് പറയുമ്പോൾ എന്റെ അറിവിൽ തന്നെ പല ടീച്ചേഴ്സും ടീച്ചേഴ്സ് കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അവർ ദുബായ്, അബുദാബി തുടങ്ങിയ വലിയ പട്ടണങ്ങളിൽ പോയിട്ട് നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന വിവരവും എനിക്കറിയാം. നിങ്ങൾക്കറിയാം ഗൾഫിലെ ഒരു സാലറി സിസ്റ്റം എന്താണെന്ന്. ഒരു സായിപ്പിന് അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരന് അവിടെ കിട്ടുന്ന സാലറി ഏറ്റവും ഹൈ സാലറി ആയിരിക്കും അവർ ഏത് കാറ്റഗറിയിൽ ജോലി ചെയ്താലും. അതുപോലെ തന്നെ അതിന് താഴെ വരുന്നതാണ് ജപ്പാനീസ്, കൊറിയൻസ്, അവർക്കൊക്കെ ഒരു വേറെ സാലറി ആയിരിക്കും. അതുപോലെ തന്നെ ഫിലിപ്പീൻസിനും സാലറി കിട്ടി കഴിഞ്ഞതിന് ശേഷം, അതായത് അവർക്കും ഉയർന്ന സാലറിയിൽ അവിടെ ജോലി കിട്ടും. പക്ഷെ ഒരു ഇന്ത്യക്കാരന് അവിടെ ഒരു ജോലി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും ലോ ലെവലിൽ ബംഗ്ലാദേശികൾ ഉൾപ്പെടെ നേപ്പാളികൾക്ക് പോലും അവിടെ ചെറിയ സാലറിയിലാണ് അവർ ജോലി ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് അയർലൻഡ് പോലെ ഒരു രാജ്യത്തെത്തിക്കഴിഞ്ഞാൽ, ഒരു ഐറിഷുകാരന് കൊടുക്കുന്ന, ഒരു സായിപ്പിന് കൊടുക്കുന്ന സാലറിയും നമുക്ക് കിട്ടുന്ന സാലറിയും ഒരേ സാലറി ആയിരിക്കും. നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച്, നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ആ സാലറി കിട്ടുന്നതായിരിക്കും. അവിടെ ഒരു വർണ്ണ വിവേചനവും അവർ കാണിക്കുന്നില്ല. ഇവരുടെ കണ്ണിൽ നമ്മളെല്ലാം സമന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഐറിഷുകാരായിട്ടുള്ള സ്കൂൾ ടീച്ചേഴ്സ് അബുദാബിയിലോ ദുബായിലോ പോയി ജോലി ചെയ്യുമ്പോൾ ഫുഡ്, അക്കോമഡേഷൻ എന്നിവ ഫ്രീ ആയിട്ട് കിട്ടുകയും കൂടാതെ ഉയർന്ന വരുമാനം കിട്ടി അവർക്ക് കിട്ടുന്ന പൈസ സേവ് ചെയ്യാനും പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന പുതിയ ജനറേഷനിലുള്ള ടീച്ചേഴ്സായിട്ടുള്ളവർ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് അവർ പതുക്കെ രാജ്യം വിടാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ടീച്ചേഴ്സിന്റെ വേക്കൻസിയും ഇപ്പോൾ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവരും നമ്മളെപ്പോലെ തന്നെയാണ്. അവർക്കും ഉയർന്ന സാലറി കിട്ടാനായി അവരുടെ സ്വന്തം രാജ്യം വിട്ട് അവർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു പതിവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അയർലൻഡിൽ വന്ന് ജോലി ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന സാലറി മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് കിട്ടുന്നതിന്റെ 10 മടങ്ങ് ആയിരിക്കും. കാരണം ഇവർ നിറവ്യത്യാസം നോക്കിയോ രാജ്യവ്യത്യാസം നോക്കിയല്ല നമുക്ക് സാലറി തരുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാവരും സമന്മാരാണ്. എല്ലാവർക്കും അവരുടെ ജോലിക്ക്, അവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരേ സാലറി ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. സമത്വം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. 1000 ടീച്ചേഴ്സിന്റെ വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ അയർലൻഡിൽ ഉള്ളത് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന സൂചന. പുതിയ നയം അനുസരിച്ച് അയർലൻഡിനെ പുറത്ത് യോഗ്യത നേടിയ അധ്യാപകർക്ക് അയർലൻഡിലെ ടീച്ചേഴ്സ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഒരുങ്ങിയിട്ടുണ്ട്. തുടർന്ന് അയർലൻഡിൽ അവരുടെ ഇൻഡക്ഷൻ കോഴ്സ് പൂർത്തിയാക്കുവാനും നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്.
അധ്യാപകരിൽ നിന്നുള്ള എല്ലാ അപേക്ഷകളും യൂറോപ്യൻ യൂണിയൻ 2005 പുറത്തിറക്കിയ മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രോസസ് ചെയ്യുന്നു. അധ്യാപകരാകാൻ അവർ എവിടെ ഏത് രാജ്യത്ത് യോഗ്യത നേടിയിട്ടുണ്ടോ എന്നത് പരിഗണിക്കാതെ തന്നെ അതേ രീതിയിൽ വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ ടീച്ചിംഗ് കൗൺസിൽ നടപ്പാക്കുന്ന നടപടി അനുസരിച്ച് സൂപ്പർവിഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റോളുകൾ ഉൾപ്പെടെ ഒഴിവുകൾ നികത്താൻ ഇപ്രകാരം അയർലൻഡിൽ രജിസ്റ്റർ ചെയ്ത പ്രൈമറി സെക്കൻഡ് ലെവൽ അധ്യാപകരെ നിയോഗിക്കും. ഇനി ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി എത്ര, എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. വിദേശത്ത് യോഗ്യത നേടിയ അധ്യാപകർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം 1 വർഷത്തേക്ക് മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ, അതായത് 2024 ഫെബ്രുവരി മാസം വരെ മാത്രം. കൂടാതെ അയർലൻഡിലേക്ക് നിയമിക്കപ്പെടുന്ന ടീച്ചേഴ്സുമാർ കുറച്ചെങ്കിലും ഐറിഷ് ഹിസ്റ്ററിയും ഐറിഷ് ലാംഗ്വേജും അറിഞ്ഞിരിക്കണം എന്നൊരു നിബന്ധന നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന അധ്യാപകർക്ക് നിയമനം ലഭിച്ചതിന് ശേഷം അതിനുള്ള അവസരം ഒരുക്കുന്നതായിരിക്കും. അടുത്തത് ഇതിന്റെ സാലറി എത്രയാണെന്ന് നമുക്ക് നോക്കാം. അയർലൻഡിലെ ഒരു ടീച്ചറിന്റെ ശരാശരി സാലറി എന്ന് പറയുന്നത് 1 വർഷത്തിൽ 36,075 യൂറോ എന്ന കണക്കിലാണ്. സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 29,625 യൂറോ മുതൽ ആണ് സ്കെയിൽ ആരംഭിക്കുന്നത്, അതായത് 18 യൂറോ 50 സെന്റ്. ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,600 രൂപയിൽ പരം വരും ഈ എമൗണ്ട്. അയർലൻഡിലെ ടീച്ചിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ക്രീനിലും അത് കാണിക്കുന്നുണ്ട്. എല്ലാ ഡോക്യുമെന്റുകളും സബ്മിറ്റ് ചെയ്യേണ്ടുന്നത് ഈ ഫയലുകളായിട്ടാണ്. എല്ലാ ഡോക്യുമെന്റുകളും ഒപ്പം 90 യൂറോ രജിസ്ട്രേഷൻ ഫീസും ഉൾപ്പെടെ ടീച്ചേഴ്സ് കൗൺസിലേക്ക് അപ്ലോഡ് ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് പൂർത്തിയാക്കുവാൻ 3 മാസത്തെ സമയം അവർ അനുവദിക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും തിരുത്തുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റി ചെയ്യുകയും ആവാം. ഈ 3 മാസത്തിനകത്ത് വച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാ ആപ്ലിക്കേഷനുകളും റിജക്റ്റ് ആവുന്നതായിരിക്കും. വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ് നടക്കുന്നത്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റിസീവ് ചെയ്താൽ ഉടൻ നമുക്ക് ഒരു ഇമെയിൽ കിട്ടും. അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് ബന്ധപ്പെടും. നമ്മുടെ, അതായത് അയർലൻഡിന് പുറത്ത് യോഗ്യത നേടിയ അധ്യാപകരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും അവർക്ക് ലഭിച്ചതിന് ശേഷം ഇതിന്റെ പ്രോസസ്സിംഗിനായി നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിന്റെ തീയതി മുതൽ 12 ആഴ്ച വരെയുള്ള സമയം എടുക്കും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാകുവാൻ. ക്യാരക്ടർ റെഫറൻസ്, പോലീസ് ക്ലിയറൻസ് വെറ്റിംഗ്, ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒപ്പം ഡോക്യുമെന്റുകളും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇവിടെ പക്ക ആവും. ഇത് മാത്രമല്ല, നമുക്കിവിടെ അധ്യാപകനായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷം വരെ പരമാവധി നീണ്ടേക്കാവുന്ന ഒരു അഡാപ്റ്റേഷൻ കോഴ്സോ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തേക്കുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പേജിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ആ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.